ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട, അങ്ങനെ പേടിക്കുകയുമില്ല. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിക്കെതിരായ വാർത്തകൾക്ക് തക്കതായ മറുപടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയത്. വ്യാജ വാർത്തകൾ നൽകി ദുർബലമായ കുഞ്ഞു ഹൃദയങ്ങളുടെ തുടിപ്പുകൾ നിർത്താമെന്ന് ആരും കരുതണ്ട. ഒരു ദുഷ്ട മനസ്സിനെയും അതിന് അനുവദിക്കില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. മീഡിയ വാൻഡലിസമാണിത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് വ്യാജ വാർത്ത നൽകിയാൽ പേടിച്ചേക്കുമെന്നും കരുതേണ്ട. കൂടുതൽ ആർദ്രതയോടെ കരുത്തോടെ ആ കുരുന്നു ജീവനുകൾ സർക്കാർ ചേർത്ത് പിടിക്കും. ആ കുരുന്നു നാളങ്ങൾ അണയാതെ കഴിയുന്നത്ര സംരക്ഷിക്കും, ആരോഗ്യവകുപ്പ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുട്ടികളുടെ ഹൃദ്രോഗ ചികിത്സാ പദ്ധതിയായ ഹൃദയത്തിന്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകുന്നുവെന്നായിരുന്നു ഒരു ന്യൂസ് ചാനൽ പുറത്തുവിട്ട വാർത്ത. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പദ്ധതിയിൽ നിന്ന് മാറി നിന്നതോടെ ഇതൊരു അവസരമായെടുത്ത ഹൃദ്യം നടത്തിപ്പാർ കുട്ടികളെ കൂടുതലായി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് തുടങ്ങിയെന്നുമായിരുന്നു വാർത്ത. ഇതിനെതിരെയാണ് ആരോഗ്യമന്ത്രി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്നും രക്ഷിക്കാനും ഗുരുതര രോഗാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് ഹൃദ്യം. കൺജങ്ഷൻ ഹെർട്ട് ഡിസീസ് അഥവാ ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെ സൗജന്യമായി ചികിത്സിച്ച് ഭേദമാക്കാനുള്ള പദ്ധതിയാണിത്. ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8-9 പേർ ജന്മനാ ഹൃദയവൈകല്യങ്ങൾ ഉള്ളവരാണ്. ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ ചെറിയ ഹൃദയവൈകല്യങ്ങൾ മുതൽ അത്യന്തം സങ്കീർണമായിട്ടുള്ള രോഗങ്ങൾ വരെ ആകാം. ജനിച്ച് മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയപരിധിക്കുള്ളിലോ ശസ്ത്രക്രിയ നടത്തി പരിഹരിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഗുരുതര രോഗങ്ങളുമുണ്ട്. ശ്വാസതടസ്സം മൂലം അമ്മയുടെ നെഞ്ചിലെ മുലപ്പാൽ പോലും നുകരാൻ കഴിയാതെ മരണത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. പീഡിയാട്രിക് ഹാർട്ട് സർജറി ഏറെ ചിലവ് ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയയാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ എല്ലാ ചികിത്സകളുടെയും തുകകൾ നിശ്ചയിച്ചാണ് ഹൃദ്യം പാക്കേജ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏറ്റവും സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഇതിൽ നൽകുന്നത് 170,000 രൂപയാണ്. ആ ശസ്ത്രക്രിയയുടെ യഥാർത്ഥ ചിലവ് 3,00,000 രൂപ വരെ ആയേക്കാം. പക്ഷേ സർക്കാർ ശസ്ത്രക്രിയയ്ക്ക് പരമാവധി നൽകുക 170,000 രൂപയാണ്. സൗജന്യമായാണ് ഈ ശസ്ത്രക്രിയകൾ കുഞ്ഞുങ്ങൾക്ക് നടത്തപ്പെടുന്നത്. ഒരു കുഞ്ഞിന് ഇന്റർവെൻഷൻ ആവശ്യമായുള്ള ഹൃദയവൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാതാപിതാക്കൾക്ക് ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും.